നമസ്കാരം. ഗാർഡനിക്ക ഹോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ വീഡിയോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഹാങ്ങിങ് പോട്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീറോ കോസ്റ്റ് എന്ന് തന്നെ പറയാം. ചിരട്ട കൊണ്ട് നമുക്ക് ഹാങ്ങിങ് പോട്സ് ഉണ്ടാക്കാം. പിന്നെ സാദാ ചെടിച്ചട്ടി നമുക്ക് ഇതുപോലെ ചെയ്താൽ ഹാങ് ചെയ്തിടുകയും ചെയ്യാം. ചിരട്ട നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു വസ്തുവാണല്ലോ. ഈ ചിരട്ട കൊണ്ട് എങ്ങനെ ഈ മനോഹരമായ ഹാങ്ങിങ് പോട്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായി നമുക്ക് സാൻഡ് പേപ്പർ വേണം, കയർ വേണം, കത്രിക വേണം, പെയിൻറ് വേണം. പെയിൻറ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. തേങ്ങ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള തേങ്ങ നോക്കി എടുക്കുക. എടുത്ത ശേഷം ഈ മൂന്ന് കണ്ണ് കണ്ടില്ലേ, അതിൻ്റെ ആ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ പിടിച്ചിട്ട് മുകളിലോട്ട് കയറ്റി പൊട്ടിക്കുക. നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ചിരട്ട ആദ്യം ക്ലീൻ ചെയ്യാം. ആ ചിരട്ടയുടെ കണ്ണ് നമുക്ക് ഡ്രെയിനേജ് ഹോളായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയാകുമ്പോൾ വേറെ ഹോൾസ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് വളരെ പ്രയാസമാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ. ഇനി സാൻഡ് പേപ്പർ ഇല്ലെങ്കിൽ ചിരട്ട ഒരു ദിവസം വെള്ളത്തിലിട്ട ശേഷം നമുക്ക് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. ചിരട്ട അങ്ങനെ ക്ലീനായി വരുന്നുണ്ട്. നമുക്ക് ക്ലീനായ ശേഷം ഇതിൽ പെയിൻ്റ് അടിക്കാം, പോളിഷ് ചെയ്യാം. ഇനി പെയിൻ്റ് ഇല്ലെങ്കിൽ പെയിൻ്റ് വേണമെന്നുമില്ല, വെറുതെ നമുക്കിത് ഹാങ് ചെയ്യാം. നമ്മുടെ ചിരട്ട അങ്ങനെ ക്ലീനായി. നമുക്കിനി ഇതിൽ പെയിൻ്റ് ചെയ്യാം. ഇതൊരു ജെം കമ്പനിയുടെ പ്രോഡക്റ്റാണ്. എക്കോ ഫ്രണ്ട്ലി ആണ് ഈ പ്രോഡക്റ്റ്. ഇതിൻ്റെ പ്രൈസ് 229 ഉള്ളു. നല്ല ലാസ്റ്റ് ചെയ്യും. ഈ കളർ സിഗ്നൽ റെഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ലോക്ക്ഡൗൺ സമയത്ത് ചെടിച്ചട്ടിക്ക് അടിക്കാനായി വാങ്ങിയതാണ്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 30% വെള്ളം ഉപയോഗിക്കാം. പക്ഷേ കട്ടി കുറയും തോറും നമുക്ക് അത്രയും കോട്ടടിക്കേണ്ടി വരും. ഒരുപാട് കട്ടി കുറയാതിരിക്കുന്നതാണ് നല്ലത്. പെയിൻ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. നമുക്കിനി ഇത് ഉണങ്ങാനായിട്ട് വെക്കാം. നന്നായി പെയിൻ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ മണ്ണ് നിറയ്ക്കാവൂ. ഈ മണ്ണ് ഗാർഡൻ സോയിൽ, എം സാൻഡ്, കൊക്കോപ്പി, ചാണകപ്പൊടി ഇതെല്ലാം ചേർന്ന് ഒരു മിക്സാണിത്. ഇതിൽ നടാൻ ഈ പ്ലാന്റ് നല്ലതായിരിക്കും. എമിഗ്രാഫിസ് റെപ്പാൻഡ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. വോർഡ്ഗ്രാസ് എന്ന് നമ്മളെല്ലാം പറയും. നമുക്കിങ്ങനെ സിങ്കോണിയം, പത്തുമണി ചെടി ഇതുപോലുള്ള കുഞ്ഞു ചെടികളെല്ലാം നമുക്ക് നടാം. ഇതിൽ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി ഇത് ഹാങ് ചെയ്തിട്ട ശേഷം എങ്ങനെ ഇരിക്കും എന്നൊരു പിക്ചർ ഞാൻ കാണിക്കും. ഇതുപോലെ ഇരിക്കും. ഇതിൻ്റെ നോട്ട്സ് കണ്ടോ? കുഞ്ഞു ചട്ടിയാവുമ്പം അടുത്തടുത്ത് നമ്മൾ കെട്ടിടും, അതാണ് ഭംഗി. ഇതുപോലെ ഡബിളായിട്ട് നമുക്ക് ഹാങ്ങിങ്സ് ഉണ്ടാക്കാം. നമുക്കിനി സാദാ ചട്ടി ഇതുപോലെ ഹാങ് ചെയ്തിടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമുക്ക് കയർ വേണം, കത്രിക വേണം, മെഷറിംഗ് ടേപ്പും അത്യാവശ്യമാണ്. നമുക്ക് ഈ കയറിൻ്റെ മെഷർ എടുക്കാനാണ്. കറക്റ്റിന് ഒരുപോലെ നമുക്ക് 8 കയറ് വേണം. ഇവിടെ ഞാൻ എടുക്കുന്നത് 60 നീളത്തിലുള്ള ഒരുപോലുള്ള 8 കയറാണ്. ഈ 8 കയറ് നമ്മൾ ഒരുപോലെ പിടിച്ച് ലെവലാക്കണം. കട്ട് ചെയ്ത ശേഷം ഒരുമിച്ച് ചേർത്ത് പിടിച്ച് കെട്ടണം. ഈ 8 കയർ ഇതുപോലെ കെട്ടിയ ശേഷം അതിനെ 4 ആക്കണം. ഈ കയറിന് കുറച്ച് വണ്ണം കൂടിപ്പോയി.
വണ്ണം കുറഞ്ഞ കയറായിരിക്കും ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് ചിരട്ടയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ. ഇത് പോട്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ടാണല്ലോ നമ്മളീ ചെയ്യുന്നത്. ഇതുപോലെ നാല് പേറാക്കിയ ശേഷം ഓരോ പേറും ഇതുപോലെ കെട്ടുക. ഒരേ ലെവലായിരിക്കണം കെട്ടേണ്ടത്. എൻ്റെ കുട്ടികളുണ്ട് കൂടെ ഹെൽപ്പ് ചെയ്യാനായി. നമ്മളങ്ങനെ കെട്ടിട്ട് നാല് പേറാക്കി. കണ്ടോ നല്ല ഭംഗിയില്ലേ? അപ്പോ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയായി വരുന്നതും വരെയും